നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മലയാള ടെക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മുടെ ചാനലിൽ ഒരുപാട് സജഷൻസ് കാര്യങ്ങൾ വരാറുണ്ടായി ഓരോരോ ഗെയിം പ്ലേസും അല്ലെങ്കിൽ ഓരോരോ മോഡ് ചെയ്യാനൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇന്ന് അതുപോലെ ഏറ്റവും കൂടുതൽ നമുക്കൊരു സജഷൻ വന്ന സംഭവമാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ സിറ്റിയിൽ ഇന്ന് ട്രവർ മച്ചാനാണ് വന്നിരിക്കുന്നത്. മച്ചാൻ ഇന്ന് നല്ല കട്ട ഫോമിലാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ സിറ്റിയിൽ ഓടുന്ന ട്രെയിനുകളില്ലേ, അപ്പോൾ ട്രെയിനിൽ കയറാൻ പറ്റുമോ അല്ലെങ്കിൽ ട്രെയിൻ ഓടിക്കാൻ പറ്റുമോ എന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇതുവരെ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായില്ല, ട്രെയിൻ തടയാൻ പറ്റുമോ അല്ലെങ്കിൽ ട്രെയിൻ കൊണ്ട് നമുക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത് ചെയ്യാൻ, രണ്ടും കൽപ്പിച്ചത് ചെയ്യാനായിട്ട് പോകണം. നമ്മുടെ മലയാള ടെക്കീസ് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമ്മണി അമ്മണി ചെറുതായിട്ടൊന്ന് ഞെക്കി പൊട്ടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത വീഡിയോ ഒരു ട്രെയിൻ പോകുന്ന സ്ഥലമുണ്ട്. ഞാൻ ആ സ്ഥലം നോക്കി നടക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുന്ന് ഒരു വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് പോകട്ടോ. അല്ലെങ്കിൽ ആകെ ശോകമാണ്. ഈ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്, വാനെങ്കിൽ വാൻ കിട്ടണ വണ്ടി എടുക്കട്ടെ. കയറിയ ബാക്കി പോലീസുകാരൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളപ്പോൾ പിടിച്ചിട്ട് പോയേനെ, സീനില്ല. നമ്മുടെ സിറ്റി തന്നെയാണ് നമ്മളിപ്പോൾ. ഇതേ ആ കാറ് കൊള്ളാലോ. സിറ്റിയിൽ ഇനി ട്രെയിൻ പോണ സ്ഥലം കണ്ടുപിടിക്കണം. ഇവിടെ അടുത്ത് എവിടെയും ഉണ്ടായിരുന്നു, അതൊന്ന് തപ്പി പിടിക്കട്ടെ. നേരെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. ട്രെയിൻ കിട്ടിയാലാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ ചീറ്റി പോകും. അപ്പോൾ ട്രെയിൻ ഇനി എവിടെ വരും, എവിടെ നിന്ന് വരും എന്നുള്ളത് തപ്പി പിടിക്കണമല്ലോ. പോയി നോക്കാം എന്തായാലും. ഇവിടുന്ന് ഇനി റൈറ്റ് എടുത്ത് നേരെ കയറിപ്പോട്ടെ. ഈ ടു ബിഗിൻ റോബറി. റോബറി ഒന്നും ഇപ്പോൾ ചെയ്യണില്ല, റോബറിയൊക്കെ നമ്മളവിടെ നിർത്തിയാക്കാം. ഇന്ന് നമുക്ക് രണ്ടിലൊന്ന് അറിയണം, ട്രെയിൻ ഓടിക്കാൻ പറ്റുമോ അതൊന്ന് നമുക്ക് അറിഞ്ഞിട്ട് തന്നെ കാര്യമുള്ളൂ. എൻ്റെ പുണ്യേട്ടാ വട്ടം വയ്ക്കില്ലേ. ഇവിടെ റെയിൽവേ പാളം കാണുന്നുണ്ടല്ലോ. റെയിൽവേ എസ് റെയിൽവേ ക്രോസ് എത്തിയിട്ടുണ്ട് മോനെ കിട്ടി കിട്ടി. അപ്പോൾ നമുക്കിതേ ഇവിടെ ഒരു റെയിൽവേ ക്രോസ് കാണുന്നുണ്ട്. നമുക്ക് ട്രെയിൻ വന്നേക്കുമ്പോൾ നമുക്ക് വട്ടം വെച്ച് ട്രെയിൻ എടുക്കണം, അല്ലെങ്കിൽ പറ്റില്ല. വണ്ടി ഇവിടെ കിടക്കണം. എന്താണോ ഇത്, ട്രെയിൻ പോണ വഴി തന്നെയല്ലേ. എന്തായാലും നമുക്ക് ഒരു കാര്യം ചെയ്യാം, കുറച്ചുകൂടി ഫ്രണ്ടിലോട്ടോ, ഇവിടെ വണ്ടി വരണ വഴിയല്ല. അയ്യോ ഇത് ഒരു ട്രെയിൻ പോയി, ട്രെയിൻ പോകണണ്ട. ശേ, നമ്മൾ ജസ്റ്റ് മിസ്സാക്കി കളഞ്ഞു. അപ്പോൾ അത് വന്ന സ്ഥലം നമുക്കൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. എന്താ ഇവിടെ ട്രെയിനേ ഞാൻ ബ്ലോക്ക് ചെയ്ത് വയ്ക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനൊന്ന് പരിചയപ്പെടുത്താണ്. വിൻസോ ബാസി എന്നാണ് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് ഗെയിം കളിച്ചുകൊണ്ട് പൈസ ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഐ പി എൽ ഒക്കെ നടക്കുന്ന ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ടീം ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന പോയിൻ്റ് അനുസരിച്ച് നമുക്കത് പൈസയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്കിതിൽ ഐ പി എൽ മാത്രമൊന്നുമല്ല, ധാരാളം ഗെയിംസ്, സാധാ രീതിയിലുള്ള ഗെയിംസൊക്കെ നമുക്ക് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അതുപോലെ ക്യുസ് പോലുള്ള കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇപ്പോൾ 5 രൂപ 10 രൂപ കൊടുത്ത് കളിക്കുന്ന ക്യുസിനൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി ആയിരിക്കും വിഡ്രോവലായിട്ട് കിട്ടുക, റിവാർഡ്സ് ആയിട്ട് കിട്ടുക. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് റെഫർ ചെയ്തും നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇൻസ്റ്റാളിന് 4 രൂപ കിട്ടും, ഫ്രണ്ട് ഫസ്റ്റ് ക്യാഷിന് അങ്ങനെ പൈസയൊക്കെ കിട്ടുന്നതാണ്. ഇതിൽ മിനിമം വിഡ്രോവൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ വെറും 3 രൂപ മാത്രമാണ്. നിങ്ങളുടെ പേടിഎമ്മിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ UPI ഐഡിയിലേക്കോ ഒക്കെ നിങ്ങൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഏത് വഴി ഇനിയിപ്പോൾ ആ ട്രെയിൻ പോയേ, ഈ വഴി ആയിരിക്കും അല്ലേ. എന്തായാലും വണ്ടിയൊക്കെ ഇട്ട് ബ്ലോക്ക് ചെയ്യാം. കുറച്ച് വണ്ടികൾ കൊണ്ടുവരട്ടെ, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കിട്ടണ വണ്ടികളൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ട്രെയിൻ ബ്ലോക്ക് ചെയ്യാനായിട്ട് പോകണം. ബ്ലോക്ക് ചെയ്താലാണ് നമുക്ക് ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറാനും പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ബ്ലോക്ക് ചെയ്യാം. വണ്ടി എടുക്കട്ടെ, പൊട്ടിച്ച് തവിടുപൊടിയാക്കി എടുക്കുകയാണ്. വണ്ടിയുടെ ഓണർ ഇല്ലയെന്ന് തോന്നുന്നു. ഭാഗ്യം മേളിലൊരു ചേച്ചി നിൽക്കുന്നുണ്ട്. ഈ ചേച്ചിയുടെ ആണോ? അയ്യോ, രണ്ട് ചേട്ടന്മാരിറങ്ങിയിട്ടില്ലോ. വേഗം പോട്ടെ തോമത്തൂട്ടി, വിട്ടോടാ. അല്ല, നമ്മൾ ഇവിടെ കാറെന്ത്. ആ കാർ ഏതാ പേട്ടെടുത്തിട്ട് പോയി. വട്ടം വെച്ച് സീനാക്കണമല്ലോ. ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ, ദൈവത്തും ഫോട്ടോ ഇടും. ഡാടാടാ, ഫോട്ടോ എടുത്ത് വല്ല ഫേസ്ബുക്കിൽ ട്രെഡി കിട്ടും നിനക്ക്. ഓടിക്കോ ഓടിക്കോ ചേട്ടാ, ആ കാറൊന്ന് വന്നേട്ടാ. ചേട്ടാ ചേട്ടാ, കാറൊന്ന് വേട്ടാ. എന്താ കേട്ടോ, ഇവിടെ ഇറങ്ങടാ അങ്ങായി, ഇവിടെ ഇറങ്ങടാ അങ്ങായി. ഞാൻ ഇങ്ങോട്ട് മാരണ്ട്, ഇവിടെ ഒരു കാര്യം സീരിയസ് ആയിട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ വണ്ടി കൊണ്ട് നിർത്തെ. ഡാടാടാ, എന്താടാ എന്താടാ എന്താടാ, പോടാ 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 പോടാ, വീട്ടിൽ പോടാ, വീട്ടിൽ വീട്ടിൽ പോടാ, വീട്ടിൽ പോടാ, പോടാ പുഴക പുടർക. ഇതേ ബാക്ക്, നീ എവിടെ നിന്ന് വന്നട മരഭൂതമേ. എന്നാ പിടിച്ചോ, നിനക്ക് പിടിച്ചോ. നീ ഗ്യാലറിയിൽ നിന്ന് കളി ഉണ്ടെന്ന് നമ്മൾ ഇടിക്കാൻ വന്നേണ. നീ വേണ്ട, കണ്ണട വെച്ചാനേ പോടാ. പെണ്ണുമ്പിള്ള പോ 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 പെണ്ണുമ്പിള്ള പോവാൻ. യെസ്, ഇടിയിട്ടുണ്ടെങ്കിൽ പൊക്കോ. എന്നാ പിടിക്കാടാ, പുള്ളിക്കാരിത്തിയോടൊക്കെ പൊക്കോളാൻ പറഞ്ഞാൽ പോവാത്തന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും. നമ്മളെന്തായാലും വണ്ടികൾ കൊണ്ട് മട്ടോടാ നേടത്തവന്മാർ. എൻ്റെ അമ്മേ, ഇതെന്ത്? ഇടാ 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 ഇടാ
ഫൈറ്റ് ആയില്ലോ, അടിപൊളി. വട 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 വട, നീ ആരാ? നീ ആ പെണ്ണുമ്പിള്ളേനെ അടിച്ച് പോന്നവനല്ലേ? വട പിടിച്ചാ, പിഷ്ക്കുക. ട്രെയിൻ വണ്ടില്ലോ, പിഷ്ക്കുക. നിങ്ങള് കാരണം എൻ്റെ ട്രെയിൻ മിസ്സായി, നിനക്കൊക്കെ കട്ടടി. എൻ്റെ മോൻ, ഓ മഞ്ഞത്തൊപ്പിട്ട്. വട വട വട, പിഷ്ക്കുക. ഇനി ആരാ? അയ്യോ ഓടാ അപ്പാപ്പാ, സോറി സോറി അപ്പാപ്പാ. മാറി മാറി, അയ്യോ എൻ്റെ ട്രെയിൻ മിസ്സായി. അയ്യോ ട്രെയിൻ, എടാ മാറ 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 ട്രെയിൻ പോയിടാ. എടാ 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 എടാ, എന്താടാ പോടാ, എൻ്റെ ട്രെയിൻ മിസ്സാക്കി നിങ്ങൾ. ചേട്ടൻ വട വട വട, ഓ നമ്മുടെ വണ്ടിയൊക്കെ ഇട്ടത് വെറുതെ പോയി. ഈ ചങ്ങായി കുറേ നേരമല്ലേ മെക്കിട്ട് വരുന്നു. എന്താ എന്താ, എനിക്ക് എന്താടോ? പോടാ എൻ്റെ മോനെ. ഓ ഈ തര തര, പിഷ്ക്കുക പിഷ്ക്കുക പിഷ്ക്കുക. നിനക്ക് തരാട്ടാ, നീയൊക്കെ കൂടി എൻ്റെ പിഷ്ക്കുക. ഓടാ ചോട്ട, ഇത് എൻ്റെ ഇത് ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുക. ഓ അപ്പാപ്പൻ കരാട്ടിയെന്ന് ബാബാ. പിഷ്ക്കുക 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 പിഷ്ക്കുക. പാപ്പ പോ, പിഷ്ക്കുക പിഷ്ക്കുക പിഷ്ക്കുക. അവിടെ കിടക്കവിടെ ഈ അടുത്തവന്മാരി. ഇത് എന്തത്? ഇമാരെന്താ അടിമാലി ഫാമിലിയോ? എല്ലാ പടകളും കൂടി വണ്ടി ആ കാറിട്ട് ഇറങ്ങി. അയ്യോ ഇവിടുത്തെ ഗണ്ണെടുത്തു, നമ്മളെ ഗണ്ണെടുത്തോണ്ട് ഞാൻ കൊടുക്കും. അത് തരാട്ടാ, അത് തരാട്ടാ, ഞാൻ ഇറങ്ങി കേട്ടെ. എവിടെയാ? ഞാൻ ഗണ്ണെടുത്ത് അതിൽ നിന്ന് തീപ്പൊരി ഓർക്കും, അത് തരട്ടെ. ഞാൻ ഗണ്ണെടുക്കാം. പോടാ 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 പോടാ. അവൻ ഗണ്ണെടുത്ത് വെടിയിരിക്കണം, ബ്ലഡി ഫുൾ. അവനെ തീർത്തിട്ടുണ്ട്. അവൻ്റെ കാറ് ഇവിടെ കിടക്കണ്ട്, അത് വട്ടം കൊണ്ട് പറഞ്ഞോലോ. ഇതേ ഇവിടെ ഒരു കാറ് കിടക്കുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ എന്നാലും മിസ്സാക്കി കളഞ്ഞു അവന്മാർ. ആ പേട്ടകൾ കാരണം സാറില്ല, അടുത്ത ട്രെയിൻ ഇപ്പം തന്നെ വരും. അതിനുമ്പ് നമുക്ക് ട്രാപ്പ് വയ്ക്കണം. ട്രെയിൻ വന്നേക്കുമ്പോൾ നമുക്ക് ട്രാപ്പ് വെച്ച് പോകാൻ ഭാഗത്തേന്ന് റെഡി ആക്കണം. ഓക്കെ ഇവിടെ വരണം വെച്ചു. ഇനി വണ്ടി ഉണ്ടോ? ഇത് അവിടെ ഒരു കാറ് കൂടി കിടക്കുന്നുണ്ട്. അടുത്ത ട്രെയിൻ വേഗം വന്നേക്കുമ്പോൾ നമുക്ക് പോട്ടെ. കാറ് എടുക്കണം. നമ്മുടെ ആൾ ഏത് കാറാണ്? പേരും മറന്നു പോയില്ല. ഊഹ് ഓക്കെ ട്രെയിൻ വരട്ടെ. ആ ട്രെയിൻ വരണ്ട് കേട്ടോ. നമുക്കിനി ഇവിടുന്ന് ട്രെയിനിൽ കയറാം. സ്ലോ ആകുമ്പോൾ കയറാം. നമ്മളെന്തായാലും ഊട് വെച്ചിട്ടുണ്ടല്ലോ. ട്രെയിൻ നിൽക്കണ്ടേയാണ്, നിൽക്കുമെന്ന് നോക്കട്ടെ. എന്തായാലും നിർത്തിയാൽ നമ്മൾ നേരെ പടച്ച് കയറാണ് ട്രെയിനിൻ്റെ ഉള്ളിൽ. എന്നിട്ട് ഇവിടുന്ന് പോകണം. ഓ നിന്നില്ല. അയ്യോ ഇത് വേറെ ട്രെയിനാലോ. അയ്യ ആ കയറി മോനുസേ. ഓ താഴേക്ക് പോകല്ലേ, താഴേക്ക് പോകല്ലേ. പണിപാളി, ഓഹോ പണിപാളി. ശേ ആ ചേസ് ചെയ്തെടുക്കാൻ ഇനി ഭയങ്കര പാടാ. ഇവന്മാരിത്, ഈ പേട്ടകളാണ് എല്ലാം പ്രശ്നം. കിടക്കണണ്ടോ? എല്ലാം അലമ്പാക്കിയിട്ട് അവിടെ കിടക്കണം. ചേട്ടാ ട്രക്കൊന്ന് വരുമോ? ഫുഡ് ട്രക്കൊന്ന് വരുമോ ചേട്ടായി? ചേട്ടായി ഫുഡ് ട്രക്കൊന്ന് വരുമോ? പിഷ്ക്കുക. നല്ല എണ്ണ ഒരു ഇടിക്ക് എൻ്റെ പുള്ളിയുടെ ബോധം പോയി. വട്ടം വയ്ക്കാനായിട്ട്, വേറെ ഒന്നിനുമല്ല. തരില്ല മോനിസ, തരില്ല. എൻ്റെ പുറകെ വരണ്ട, തരില്ല. നമുക്കൊരു കാര്യം, ഈ ഫുഡ് ട്രക്ക് ഇനി വട്ടം വയ്ക്കാം. ഇത്തിരി വെയിറ്റ് ഉള്ള വണ്ടിയാലോ, ഇത്തിരി വലുതുമാണ്. അപ്പോൾ ഇത് വട്ടം വയ്ക്കാം. കാറുകൾ ഇട്ടിട്ട് എന്ത് ചെയ്താൽ ട്രെയിൻ നിൽക്കണില്ല. ഇതിനിപ്പോൾ എപ്പോൾ വരാനാണ് ട്രെയിൻ? ഛേ ആ ക്ലാപ്പന്മാരവിടെ കിടന്ന് ഇടി കൂടിയില്ലേ, അതാണ് പറ്റിയത്. ആ ഇടി കൂടാതെ ഇരുന്നായിരുന്നെങ്കിൽ നമുക്ക് സീൻ ഉണ്ടായില്ല. ഇത് ഛേ എന്തു അവിടെ, എന്തൊരു തേപ്പടേ. അടുത്ത ട്രെയിൻ വരാറാവുണ്ട്. ഇത് അവിടെ ഒരു കാറുണ്ടില്ല, കാറുകാരൻ തരുമാകും. ചേച്ചി ഫോർച്യൂണറല്ലേ ഇത്? കാറ് ചേട്ടാ കാറൊന്ന് തരുമോ? എന്താടേ എന്തുവാടേ എന്തുവാടേ എന്തൊരു തേപ്പടേ. സെറ്റ് ഇതിവിടെ ഇടാം. കാറ് ഇച്ചിരി ഫ്രണ്ടിൽ കിടക്കട്ടെ. ആ ഇതേ ബാക്കിൽ നിന്നാ വണ്ടി എടുത്തുകൊണ്ട്. വമ്മാരിത് എന്തെന്നാണ്? ട്രെയിൻ വരട്ടെ എന്തായാലും. ട്രെയിൻ വന്നവരെ വെയിറ്റ് ചെയ്ത് വെക്കണം. എൻ്റെ ഇടയ്ക്ക് നമ്മുടെ കയ്യിൽ ഗണ്ണുണ്ട്, പക്ഷേ ഗണ്ണ് വെടി വയ്ക്കാത്ത എന്താണെന്ന് വെച്ചാൽ, ഗണ്ണ് വെടി വെച്ചാൽ തീപ്പൊരി പറക്കും. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഗണ്ണെടുത്ത് വെടി വയ്ക്കാത്തത്. വേണമെങ്കിലൊരു സെറ്റപ്പ് ആക്കാം. വേണ്ട പൊട്ടിക്കുന്നതാണ്ട. പൊട്ടെ പൊട്ടെ, യെസ് ഓക്കെ. അത് പൊട്ടിച്ചു. ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാവുന്നേ ഉള്ളൂ. ട്രെയിൻ ട്രെയിനിൽ വെടി വെച്ചിട്ട് കാര്യമില്ല, ട്രെയിൻ പൊട്ടില്ല. നമ്മുടെ ട്രെയിനിൽ കയറട്ടെ. അയ്യോ പണിപാളി. ഒരു വിധത്തിൽ നമ്മളിത് ട്രെയിനിൽ കയറിയിട്ടോ? എൻ്റെ മോനെ എന്തോരം കഷ്ടപ്പെട്ട് ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയെന്നറിയോ? അപ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ട്രെയിനിൻ്റെ ഫ്രണ്ടിലേക്ക് കയറണം. ഫ്രണ്ടിൽ കയറാനായിട്ട് നോക്കട്ടെ, നിർത്താൻ പറ്റുമെന്ന് നോക്കണം. ഇനി അവിടെ ഒരു കുഴിയാലോ. പണിപാളോ? ട്രെയിനില്ല,
ഇനി ഇതിൻ്റെ മുകളിലേക്ക് പടച്ചു കയറണം. ട്രെയിനിൻ്റെ പൈലറ്റിൻ്റെ അവിടെ ഇത് കണ്ട ലോക്കോ പൈലറ്റ് അങ്ങനെ ഉണ്ടല്ലോ പറയണം. അപ്പോൾ അവിടേക്ക് കയറണം. താഴേക്ക് പോവില്ലേ 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 പോവില്ലേ, താഴേക്ക് പോയ സീനാണ്. ഇവിടെ നിന്നാണ് പടച്ചു കയറാനായിട്ട്. സൈഡ് പിടിച്ചിട്ടുണ്ട്, കയറി നോക്കട്ടെ. അപ്പോൾ നമ്മൾ വന്നു വന്നതേ ട്രെയിനിൻ്റെ ഫ്രണ്ട് വരെ എത്തി. സീറ്റിൽ ആരെങ്കിലും ഉണ്ടോ? ഒരു പൈലറ്റ് ഇരിക്കണ്ടല്ലോ. ചേട്ടായി ഉയ്, കയറാൻ പറ്റുമോ അപ്പുറത്തേക്ക്? അപ്പുറത്തേക്ക് കയറി. ഇപ്പുറത്തേക്ക് ഡ്രൈവർ അവിടെയല്ലേ ഇരിക്കണേ, അത് ഇവിടേക്ക് തന്നെ ചാടാം. ഒരു കാര്യം ചെയ്യാം, വന്ന വഴി തന്നെ ഇറങ്ങട്ടെ. താഴേക്ക് പോകാണ്ടിരുന്നാൽ മതി. യെസ്, അവിടേക്ക് തന്നെ എത്തി. വാതിൽ തുറന്നു നോക്കട്ടെ. എന്താ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ദ സാന്തോസ് സ്ട്രീമർ വാലി ലൈൻ. ഓക്കെ, എന്ത് ലൈനായാലും നമ്മൾ ഓടിക്കും. ഇതിൻ്റെ ഉള്ളൊന്ന് കഴിയട്ടെ അല്ലേ. ഗുഹയുടെ ഉള്ളിൽ കയറി ഒത്തിരി ഇതായിരിക്കും. അപ്പോൾ വേണ്ട, ഗുഹയുടെ ഉള്ളിൽ കൂടെ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പോകണേ. ഇതെന്ത് ഓയിലുകൊണ്ട് പോകണ ട്രെയിനാട്ടോ. അപ്പോൾ ട്രെയിൻ പിടിച്ചിരുത്താൻ പറ്റുമെന്ന് നോക്കട്ടെ. എന്തായാലും പിടിച്ചിരുത്തോ അല്ലെങ്കിൽ ട്രെയിൻ ഓടിക്കാൻ പറ്റുമെന്നോ നോക്കണം. ഇവിടെ ഇത് മുകളിലേക്ക് കയറാനുള്ള ഇതുണ്ട്, കോണിപ്പടിയുണ്ട്. കോണിപ്പടിയൊന്നും നമ്മളിപ്പോൾ എടുക്കണില്ല നേരെ. ഇതെപ്പോഴാണ് തീരെ? നീ കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് മുകളിൽ കയറാമെന്ന്. ഉച്ചേ, ഞാൻ നേരെ മുകളിൽ കയറാണ്ടിരുന്നു. പുറത്തെത്തിയിട്ട് നല്ല വെട്ടവും വെളിച്ചമുള്ള സ്ഥലം എത്തിയിട്ട് മുകളിലേക്ക് കയറാമെന്ന് വെച്ചു. ട്രെയിൻ എത്താറായിട്ടുണ്ടോ? യെസ്, എത്താറായിട്ടുണ്ട് എന്ന് തോന്നുന്നു. എത്താറായില്ലേ? ഇത്രയും വലിയ ടണലൊക്കെ ഏതാണ്? അവിടെ വെട്ടം കാണുന്നുണ്ട്. യെസ്, എത്തി എത്തി മുത്ത എത്തി 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 എത്തി. അപ്പോൾ ഇനി ഇവിടുന്ന് പടച്ചു കയറാൻ പറ്റുമെന്നോ കൂടെ ഇതിൻ്റെ ഉള്ളിൽ. ചേട്ടായി ചേട്ടായി ചേട്ടായി, ഇത് നമ്മൾ ട്രെയിൻ്റെ ഉള്ളിൽ കയറി. എൻ്റെ മോനെ, സെറ്റ് സൈമാ സെറ്റ്. അപ്പോൾ ട്രെയിനിൻ്റെ ഡ്രൈവർ സീറ്റ് കയറിയിട്ടോ. നമുക്കിനി ഇത് ഓടിക്കാൻ പറ്റുമെന്നോ? ഡേഞ്ചർ, ഹൈ വോൾട്ടേജ് ഇൻസൈഡ്. ഇവിടെയോ സീനാണല്ലോ. അതെ, ഇതൊരു ഡ്രൈവറിൻ്റെ സീറ്റാണ്. ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്? ലോക്കോ ഡാറ്റ, സ്ലോ സ്പീഡ്, എയർ ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ എഴുതി വെച്ചിട്ടുണ്ട്. തൊട്ടിപ്പുറതേ എന്തോ ഇതുണ്ട്, ഇപ്പറേ ഒരു സീറ്റുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ട്രെയിൻ ഓടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. മച്ചാനേ, സെറ്റ് സൈമാ സെറ്റ്. ഇത് നമ്മളാണിപ്പോൾ നമ്മുടെ ട്രെയിൻ ഓടിക്കണേ. കണ്ടാ, ഫോൺ അടിക്കാൻ പറ്റണില്ല അല്ലേ. നമ്മുടെ ട്രെയിൻ ഓടിക്കണേ. നമുക്ക് അന്നാ ഇനി ട്രെയിൻ പറപ്പിച്ചാലോ. ഇത് അമ്പോ സെറ്റ്. എന്ത് സ്പീഡാ നോക്കി, ഫുൾ സ്പീഡിലാ ട്രെയിൻ പോണേ. ഇത് എവിടെയെങ്കിലും ചെന്ന് ഇടിക്കും. പണിപാളി പണിപാളി പണിപാളി. സ്പീഡ് കുറക്കണം എങ്ങനെയാ? യെസ്, സ്പീഡ് കുറച്ചു. ശേ, എൻ്റെ മോനെ, ട്രെയിൻ പോയ സ്പീഡ് കണ്ടോ. ഞാൻ ആക്സിലേറ്റർ അങ്ങനെ ഫുള്ള് കൊടുത്തു, അത് അത്ര പറ്റിയ നമ്മുടെ ട്രെയിൻ. എൻ്റെ മോനെ, ഓർമ്മച്ചാൻ ട്രെയിൻ ഓടിക്കണം ആദ്യമായിട്ടാട്ടോ. എന്ത് റേസിംഗ് കാർ ഓടിക്കണ പോലെ പുള്ളിക്കാർ ഓടിക്കണേക്കെ. സീനില്ല, ബാക്ക് എടുക്കാൻ പറ്റണ്ടല്ലോ. ഹായ്, നിർത്താൻ വല്ലേരിയോ? ട്രെയിൻ നിർത്താൻ പറ്റില്ല, നിർത്തിയില്ലോ. പക്ഷെ ഫ്രണ്ടോട്ട് പോകുന്നുണ്ട്. അല്ലാണ്ട് നമുക്ക് ബ്രേക്ക് പിടിച്ച് നിർത്താൻ പറ്റണില്ല. സ്പീഡുണ്ട് കേട്ടോ ട്രെയിന്, നല്ല സ്പീഡിൽ ഓടിക്കാൻ പറ്റുന്നുണ്ട്. കൊള്ളം, എന്തായാലും സംഭവം നൈസായിട്ടുണ്ട്. അതൊരു കാര്യം ചെയ്യാം, ഇനി ട്രെയിൻ എങ്ങോട്ട് പോവാം. ഫുൾ സ്പീഡിൽ ഓടിച്ചാലേ മാപ്പിൽ ഓടാവാനായിട്ട് ഇത്തിരി ടൈം എടുക്കുന്നുണ്ട്. അതാണ് ഞാൻ ഫുൾ സ്പീഡിൽ ഓടിക്കാതെ. നല്ല സ്പീഡിൽ നമുക്ക് ട്രെയിൻ ഓടിക്കാൻ പറ്റും. ഇതിപ്പോൾ സാധാ പോകുന്ന സ്പീഡിലും ഭയങ്കര സ്പീഡാണ്. പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചേസിങ് നോക്കാമായിരുന്നു എന്തോരം സ്പീഡ് ഇനിയും എടുക്കുന്ന അറിയാനായിട്ട്. പക്ഷേ ഗുഹ ഈ സ്പീഡിൽ പോകാൻ പറ്റും. എൻ്റെ അമ്മോ, ഇടുക്കത്തെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇടുക്കത്തെ സ്പീഡ്. നമ്മളിപ്പോൾ നമ്മുടെ സിറ്റി ഫുള്ളൊന്ന് കറങ്ങാണ് ട്രെയിനിൽ. നമ്മൾ ആദ്യമായിട്ടാണ് ട്രെയിൻ ഓടിക്കുന്നത്. എഫ് പി പി മോഡ് നോക്കട്ടെ ട്രെയിൻ ഓടിക്കണേ. ട്രെയിൻ ഓടിക്കണ നോക്കി, നൈസ്. എൻ്റെ അമ്മോ, സംഭവം നൈസായിട്ടുണ്ട് കേട്ടോ. ഇത് അവിടുത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സ്പീഡ് കുറയ്ക്കാനും പറ്റുന്നുണ്ട്, അതിനനുസരിച്ച് സ്പീഡ് കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ട്രെയിനിൽ. ഇതിപ്പോൾ ഇനി ലാൻഡോ, അതെ ലാൻഡ് ചെയ്യണം എവിടെയെങ്കിലും. നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് എത്തിയിട്ട് നിർത്താമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആവുമല്ലോ. എത്തിയിട്ടില്ല, നമ്മൾ വന്ന സ്ഥലത്ത് തന്നെയാണ്. ലോഡാവാനേ നല്ല ടൈം എടുക്കുന്നുണ്ട് ഇത് ട്രെയിൻ. നമ്മുടെ ഡ്രൈവർ മച്ചാൻ, മച്ചാൻ പണ്ടേ പൊളിയല്ലേ.
ആണ് സിറ്റി കൂടെ ഇനി എങ്ങോട്ടെത്തും ഏത് വഴി പോകണം എന്ന്. ഓ ഫുൾ സ്പീഡാണ്, നമ്മുടെ മിന്നൽ മുരളി ബൈക്കിൻ്റെ സ്പീഡ് ഉണ്ട് കേട്ടോ, അതിലും സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നു. ഇത് എന്തായാലും കടന്ന് ലെഫ്റ്റ് കട്ട് ചെയ്യാറുണ്ട്, ഒരു മണ്ടത്തരം കാണിച്ചു. അവിടുന്ന് ഇനിയിപ്പോൾ യെസ് എത്താൻ വഴി ഉണ്ടാവായിരിക്കും, അത്യാവശ്യം നമ്മൾ കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ എത്തും. ഇപ്പം തന്നെ സെറ്റ് ആകാശം നോക്കി ഇത്രയും കണ്ട കടലിൻ്റെ ട്രെയിൻ മാത്രം ഫുൾ സ്പീഡാക്കിയിട്ടുണ്ട്. കാറുകാരൊക്കെ പയ്യെ വരുന്നേ ഉള്ളൂ. ഓക്കെ സിറ്റി എത്തി, നമ്മൾ സിറ്റിയിൽ നമ്മളാ തുടങ്ങിയ സ്ഥലം എത്തുമ്പോൾ ഞാൻ എന്തായാലും ചാടാന്ന് വെച്ചിട്ടോ, അവിടെ നിന്ന് ചാടാൻ നോക്കട്ടെ. ട്രെയിൻ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കിയിരണം, അല്ലെങ്കിൽ നമുക്ക് ട്രെയിൻ വിട്ടിട്ടായാലും ഇവിടുന്ന്. ഓക്കെ നമ്മൾ തുടങ്ങിയ സ്ഥലം പോട്ടെ. എൻ്റെ അമ്മോ, ഊ ട്രെയിനിൽ നിന്ന് നമ്മൾ ചാടി, പക്ഷേ ട്രെയിൻ പോയാണ്ടോ. സീൻ മച്ചാനേ, സീൻ സീൻ സീൻ, ട്രെയിൻ ഉടുക്കാത്ത സ്പീഡിലേ പോയേക്കണേ, എന്താ ആക്കും എന്തോ. അത് കണ്ടം വഴി പോയി ട്രെയിൻ. എന്തായാലും നമ്മുടെ മൈക്കിൾ മച്ച, മൈക്കിൾ മച്ചാന്ന് ട്രവർ മച്ചാൻ ഇവിടെ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. ആൾക്ക് ഇനിയിപ്പോൾ ഇനി എന്താ ഉള്ളേ, ഞാൻ വണ്ടി കൊള്ളാലോ. ഹലോ ചേട്ടായി, ഉയ് ഉള്ളി വണ്ടി നിർത്താണ്ട് പോലെ, ഇത് വേറൊരു വണ്ടി, നൈസാല വണ്ടികളൊക്കെ. എന്ത് വണ്ടിയാണോ, വൈറ്റ് കളറ്, ഇതൊരു ബ്ലാക്ക് ജീപ്പ് കോമ്പസ് പോലത്തെ ഒരു വണ്ടി കിടക്കുന്നുണ്ട് അടുത്ത കൂടെ. താറാണോ അത്, താറിൻ്റെ വേറൊരു മോഡലാണോ. ഓക്കെ എന്തായാലും വണ്ടി കൊള്ളാം പൊട്ടിക്കട്ടെ. നമ്മുടെ വണ്ടി എടുത്തൊന്ന് മോഡിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. മോഡിഫിക്കേഷൻ സെൻറ്റർ ഇവിടെ എവിടെ ഉണ്ടല്ലോ, തൊട്ടടുത്ത് എവിടെ ഒരു സ്ഥലത്തുണ്ട്. ആ ബാക്കിൽ തന്നെ, ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് ഇനിയിപ്പോൾ പോയി വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്യട്ടെ. മോഡിഫൈ ചെയ്ത്, ഓ എൻ്റെ പൊന്ന് കേട്ടാ, വണ്ടി ഇവിടെ നിന്ന് മോഡിഫൈ ചെയ്യാനായിട്ട് നോക്കണം. ഇവിടെയല്ല, അത് തന്നെ കറക്റ്റ് സ്ഥലം എത്തിയിട്ടുണ്ട്. മോഡിഫൈ ചെയ്യാൻ ഓപ്ഷൻ, ക്യാനിസ് എന്ന് പറയണ വണ്ടി കേട്ടോ, ടയറ് തള്ളിക്കാൻ പറ്റുമെന്നൊക്കെ നോക്കട്ടെ. ചെറിയൊരു മോഡിഫിക്കേഷൻ നടത്താം. യെസ് തുറന്നിട്ടുണ്ട്, ഭാഗ്യം. വണ്ടിയൊന്ന് ചെറുതായിട്ട് മോഡിഫൈ ചെയ്തിട്ട് എന്താക്കാൻ പറ്റും നോക്കട്ടെ. ക്യാനിസ് മെസ്സ, ആർമറെല്ലാം അപ്ഗ്രേഡ് ചെയ്തു. ഇനി ബ്രേക്ക്, ബ്രേക്ക് ഞാൻ അപ്ഗ്രേഡ് ചെയ്യണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് നമുക്ക് ഒട്ടും കിട്ടില്ല സ്പീഡിൽ. ഹോണൊന്നും മാറ്റില്ല. ലൈറ്റ് നിയോൺ കിറ്റൊന്ന് ഇല്ല, അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. പ്ലേറ്റ്, നമ്പർ പ്ലേറ്റ് മാറ്റണം. ഇതാണ് ബ്ലാക്ക് തന്നെയാണ് കുറച്ചുകൂടി നല്ലത്. റീസ്പ്രേ ചെയ്താലോ പ്രൈമറി കളർ, ക്ലാസിക് കളർ ഏതാ നല്ലത് നോക്കട്ടെ. വൈറ്റ് വേണ്ടല്ലോ, അമ്പോ റെഡ് കട്ട റെഡ് അടിച്ചാലോ. ഇത് മഞ്ഞ കളറൊക്കെ ഉണ്ട്, ആഹാ പൊളി. ഇത് കൊടുക്കാം റേസ് ചെയ്യല്ലോ. ഇതാകുമ്പോൾ എവിടെ പോയാലും നമ്മുടെ വണ്ടി തിരിച്ചറിഞ്ഞോളൂ. അതെ, എവിടെ കണ്ടാലും നമ്മുടെ വണ്ടി മനസ്സിലാവും. മഞ്ഞ കളറിൽ മൊത്തം പൂശിയേക്കണ കാരണം വണ്ടി പൊളിയാക്കിയിട്ടോ. അത് വണ്ടി ഇറങ്ങി നോക്കട്ടെ, നല്ല ഇതാക്കിയിട്ടുണ്ടല്ലോ, നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടോ വണ്ടിക്ക്. ഇത് കണ്ട ക്യാനിസ് എന്നാണ് വണ്ടിയുടെ പേര്, നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്. നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ട് പോവാം. അവിടെ ഡോറൊക്കെ തുറന്നിട്ട് അകത്തും ഇൻറ്റീരിയറും എന്തോ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കളർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേ ഓട്ടം. എന്തായാലും ഇവിടുന്ന് ഇനിയിപ്പോൾ വന്ന വഴി ഇങ്ങോട്ട് തിരിച്ച് കയറണമല്ലോ. വഴിയുണ്ട്, നമുക്കന്നൊരു ബാങ്ക് റോബർ ചെയ്തിട്ട് ഇവിടുന്ന് കണ്ടം വഴി ഓടാം. ബാങ്ക് ഇവിടെ ഇവിടെ ഉള്ളത്. എന്തായാലും വന്ന സ്ഥിതിക്ക് ട്രെയിനോ നിർത്താൻ പറ്റില്ല, ട്രെയിൻ ട്രെയിൻ്റെ പാട്ടിനോ. അപ്പം നമുക്കൊരു ബാങ്ക് റോബറി നടത്തിയിട്ട് പോവാം. റോബറി നടത്താനായിട്ട് ബാങ്ക് എവിടെയാണുള്ളത് നോക്കട്ടെ. ഒരു അടുത്തെങ്ങാനും കാണുകൂടേ, ഇതിപ്പോൾ ഏതാ വഴി. യെസ് ഒരു ബാങ്ക് കാണുന്നുണ്ട്. ഓ എൻ്റെ പൊന്നി കേട്ടാ, ഇത് ട്രാൻസ്ഫോമേഴ്സിലെ വലിയ വണ്ടി. ട്രക്ക് അത് നിർത്തല്ല, നേരെ ഫ്രണ്ടിലൊരു ബാങ്ക് ഉണ്ട്. നമുക്ക് എന്നിട്ട് ഈ മഞ്ഞ വണ്ടി കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നോക്കാട്ടോ. ഇവിടുന്ന് ഇനിയിപ്പോൾ എൻ്റെ അമ്മോ, ഇവിടുന്ന് ഇനിയിപ്പോൾ ഇവിടെ ഒരു ചെറിയ ബാങ്ക് കാണുന്നത്, ഫ്ലീക്ക ബാങ്ക്. അപ്പോൾ ഫ്ലീക്ക ബാങ്കിൽ കയറാം. ചേച്ചി ഇറങ്ങി, ചേച്ചി ഇറങ്ങട്ടെ. ബാങ്ക് റോബറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനെയും കണ്ടം വഴി ഓടിക്കണം. ഇറങ്ങി 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 ഇറങ്ങി, എല്ലാവരും ഇറങ്ങി, എല്ലാവരും ഇറങ്ങാൻ.
ഒട്ടപ്പൊട്ട ഒറ്റണങ്ങൾ എടുക്കണ്ട, എല്ലാം പൊട്ടിച്ച് തൗടുപിടിയൊക്കെ ഞാൻ പോകുള്ളൂ. ഇവിടെ ഇവിടെയാ. ഓക്കെ, അത് പൊട്ടിച്ച് ഇനി മറ്റവനെ കൊണ്ടുവരണം. ടെല്ലർ എവിടെയാ? ഇവിടെയാ മറ്റേ പുള്ളി. എവിടെ? വേലൂർക്കടാ, വേലൂർക്കടാ, ഇറക്കടാ, വാതിൽ ഉറക്കടാ, വേഗം തുറക്കടാ, തുറക്കടാ, എങ്ങായി തുറക്കടാ, വേഗം തുറന്നു. ഇടിയിട്ട് നിങ്ങൾക്ക് ഇടിയിട്ട്. വേഗം തുറന്നേ, വേഗം തുറന്നേ. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. വേഗം ആവട്ടെ, വേഗം ആവട്ടെ. എനിക്ക് ധൃതിയാണ്, വേഗം തുറക്കാൻ കിട്. ഇവിടെ നിൽക്കാൻ സമയമില്ല. ആ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, വേഗം തുറന്നു. ഇല്ലേ നിന്നെ ഇങ്ങനെ വിഷയ. അയ്യോ പണി പാളി, അവൻ ചത്തുപോയി. ഞാൻ തന്നെ ഇനി തുറക്കണമല്ലോ. മറ്റവനെയാണെന്നുണ്ടെങ്കിൽ അറിയാതെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. മൈ കമ്പ്യൂട്ടർ ആക്സസ് ഡിനൈഡ്. ഓ സീൻ. കൊണ്ടാരം. ഇതെങ്ങനെയത്? വി എൻ. ഐ പോയി, തെറ്റി. വി എൻ ടി യു. ഓ ഹാക്ക്, കണക്ഷൻ പറ്റില്ല. ഇത് തന്നെ പറ്റുള്ളൂ. വി ഇ എൻ ടി യു ആർ എ എസ്. വെൻറ്റുറാസ് എന്ന് പറഞ്ഞല്ലേ. ഓക്കെ, നമ്മൾ ഹാക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോനെ, കാശ് കളക്ട് ചെയ്യാൻ പോട്ടെ. കയറണം കയറണം. ആദ്യമായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു സീൻ കിട്ടിയത്. ഓ ഇതേ കിടക്കണം കാശ്, കാശെല്ലാം കളക്ട് ചെയ്യട്ടെ. എല്ലാം എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ, എല്ലാം വർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് പോവാണ്. ഒറ്റെണ്ണം പോലും ബാക്കി വെക്കണില്ല. ഇന്ന് ട്രവർ മച്ചാൻ കൊയ്ത്തുകാലാണ്. പുറത്ത് പോലീസൊക്കെ വന്നല്ല, എല്ലാവരും വരട്ടെ. നമ്മളതൊന്നും നോക്കണില്ല, നമുക്ക് കിട്ടണ കാശിനെ എല്ലാം എടുത്തിട്ടും. ട്രെയിൻ നിർത്താൻ പോയത് വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അന്ന് സീനില്ല, നമുക്കുള്ളത് കൊണ്ട് ഇവിടുന്ന് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം അടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇനിയിപ്പോൾ ഈ വഴി കടന്നു പോട്ടെ. അങ്ങോട്ട് ഏറ്റവും ലീവ് ദ ബാങ്ക്, ബാങ്കിൽ നിന്ന് ലീവ് വേണം. പേടിക്കണ്ട ചേച്ചി, പേടിക്കണ്ട, ഒന്നും ചെയ്യില്ല. യെസ്, റോബറി സക്സസ്, ബാങ്ക് റോബ്ഡ് 4 out of 4. ഓക്കെ, അപ്പോൾ നമ്മുടെ പോലീസുകാരൊന്നും വന്നില്ല കേട്ടോ. എന്താ പറ്റിയെന്ന് എനിക്കറിയാൻ പാടില്ല. മറ്റേ പുള്ളീനെ കൊന്നിപ്പോൾ അവരും പേടിച്ച് പോയിട്ടുണ്ടോ? എന്തായാലും ബാങ്ക് റോബറി പെട്ടെന്ന് തന്നെ ചെയ്തിട്ടുണ്ട്, പോലീസുകാരൊന്നും വന്നില്ല. നമ്മുടെ മഞ്ഞവണ്ടി തകർത്തിട്ടുണ്ട്, കൊള്ളാം. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം എല്ലാ കൂട്ടുകാരെയും കാണാം, എല്ലാ കൂട്ടുകാർക്കും, എല്ലാ അച്ഛന്മാർക്കും ഗുഡ് 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 ബൈ. പൊന്നിയേട്ട വണ്ടി എടുത്ത് മാറ്റി, ഒന്ന് മാറ്റടങ്ങായി. ഏയ് അപ്പാപ്പറ, അടാ അപ്പാപ്പനോട് വണ്ടി മാറ്റാനല്ലേ പറഞ്ഞേ.